ഫിലിം ഗാരേജിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയ ഏറ്റവും പുതിയ തെലുങ്കിലും ഹിന്ദിയിലുമായിട്ട് ചിത്രീകരിച്ച സിനിമയാണ് ലൈഗർ എന്ന സിനിമ. വിജയ് ദേവരകൊണ്ടയുടെ കരിയറിലെ തന്നെ വമ്പൻ ബഡ്ജറ്റുള്ള 125 കോടി കടുത്ത് ബഡ്ജറ്റുള്ള ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പൂരി ജഗന്നാഥാണ്. പാൻ ഇൻ ദ ലെവൽ റിലീസായിട്ട് തിയേറ്റർ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ച സിനിമയ്ക്ക് ഇപ്പോഴത്തെ ആമസോൺ പ്രൈം 200 കോടി കടുത്ത് രൂപ OTT ഓഫർ, ഡയറക്ട് OTT ഓഫറുമായിട്ട് രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ നിർമ്മാതാക്കൾ അത് വേണ്ടെന്ന് വയ്ക്കുകയും ചിത്രത്തിന്റെ ഡയറക്ട് OTT റിലീസ് അല്ലാതെ തിയേറ്റർ റിലീസിന് ശേഷമുള്ള OTT റൈറ്റ്സ് ആമസോൺ പ്രൈമിന് 60 കോടി രൂപയ്ക്ക് നൽകിയെന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അടുത്ത പ്രധാനപ്പെട്ട OTT അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, മരട എന്ന പേര് മാറ്റി തിയേറ്ററുകളിലേക്കെത്തി പരാജയമായി പോയ സിനിമയാണ് വിധി എന്ന സിനിമ. അനൂപ് മേനോൻ നായകനായെത്തിയ കണ്ണൻ താമരക്കുളം നിർമ്മിച്ച വിധി എന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേഷൻ പ്രകാരം ആമസോൺ പ്രൈമാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഈ മാസം തന്നെ ചിത്രം അൺഎക്സ്പെക്ടഡ് ആയിട്ട് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ ഫെബ്രുവരി മാസം ഏത് ദിവസവും OTT റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അടുത്തൊരു OTT അപ്ഡേഷൻ സൂപ്പർ ശരണ എന്ന സിനിമയുടെ അപ്ഡേഷനാണ്. തിയേറ്ററുകളിലെ ജനുവരിയിൽ എത്തിയ സിനിമകളിലെ ആദ്യത്തെ വിജയം നേടിയ സിനിമയായിരുന്നു സൂപ്പർ ശരണ എന്ന സിനിമ. എന്റർടൈനർ സിനിമ കൂടിയായ ചിത്രത്തിന്റെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സും പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചതുപോലെ സി നെറ്റ്വർക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം സി കേരളത്തിൽ വരുന്നതിന് മുന്നേ തന്നെ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ഈ ഫെബ്രുവരി അവസാന വാരമോ മാർച്ച് ആദ്യ വാരമോ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അടുത്തൊരു OTT അപ്ഡേഷൻ തിയേറ്ററുകളിലെ സൂപ്പർ ഹിറ്റ് വിജയം കടന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ടിനു പാപ്പച്ചന്റെ അജഗചാന്ദ്രം എന്ന സിനിമയുടേതാണ്. ആന്റണി വർഗീസ്, അർജുന അശോകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ അജഗചാന്ദ്രം എന്ന സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് സോണി ലിവ് OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഫെബ്രുവരി 25 OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. ആദ്യം മലയാളത്തിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമ പിന്നീട് തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ OTT റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അടുത്തൊരു OTT അപ്ഡേഷൻ ഡിസംബറിലെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ് അലിയുടെ കുഞ്ഞൽദോ എന്ന സിനിമയാണ്. തിയേറ്ററുകളിലെ പരാജയമായി പോയ മാത്തുക്കുട്ടിയുടെ കുഞ്ഞൽദോ എന്ന സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് C5 OTT പ്ലാറ്റ്ഫോം തന്നെയാണ്. C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ മാസം അവസാനം സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. നേരത്തെ ജനുവരിയിൽ OTT റിലീസ് ചെയ്ത രണ്ട് മലയാളം C5 OTT റിലീസ് സിനിമകളായ എല്ലാം ശരിയാകും, ആഹാ എന്നീ സിനിമകളുടെ മോഡലിൽ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ ശരണ, അതോടൊപ്പം തന്നെ കുന്നൽദോ എന്നീ സിനിമകളും OTT റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുക കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട്. മഹാൻ എന്ന സിനിമയുടെ OTT അപ്ഡേറ്റുകൾ പ്രേക്ഷകരെ നേരത്തെ തന്നെ അറിയിച്ചതാണ്. വിക്രം, ധ്രുവ്, വിക്രം തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന കാർത്തിക് സുബരാജിന്റെ അടുത്തൊരു സിനിമ കൂടിയായ മഹാൻ ഫെബ്രുവരി 10 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. മലയാളം, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയ്ക്കായിട്ട് നമ്മുടെ സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. പതിവായിട്ട് ആമസോൺ പ്രൈം സിനിമകൾ പുറത്തുവരുന്ന രീതിയിൽ തന്നെയായിരിക്കും മഹാൻ എന്ന സിനിമയും ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുക. നാളെ 9 രാത്രി 7 മണിക്ക് ശേഷം ഏത് സമയത്തും ചിത്രം OTT റിലീസ് ചെയ്തേക്കാമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. മഹാന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ OTT വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.